ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് സേമിയ കൊണ്ടുള്ള ഒരു പുട്ടാണ്. സേമിയ പായസം, സേമിയ ഉപ്പുമാവ് ഒക്കെ നിങ്ങൾ കേട്ടിരിക്കും. ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത് ഒരു സേമിയ കൊണ്ടുള്ള പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിനായി ഞാൻ ഇവിടെ 200 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത സേമിയ ആയിരുന്നു, അത് ഞാനൊന്ന് ചൂടാക്കി വറുത്തെടുത്തിട്ടുണ്ട്. അരമുറി നാളികേരം, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി വറുത്ത സേമിയ കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക. ഇനി ഈ വറുത്തെടുത്ത സേമിയ ചൂടാറിയതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. നമുക്ക് ഒരു 3-4 മിനിറ്റ് സാധാരണ വെള്ളത്തിൽ നമുക്കിതൊന്ന് കുതിർത്ത് വയ്ക്കാം. സാധാരണ പച്ചവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 4 മിനിറ്റ് കഴിഞ്ഞു. ഇനി കുതിർത്ത സേമിയ നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ വെള്ളം വാലാൻ വയ്ക്കാം. വെള്ളമൊക്കെ വാർന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചിരകി വെച്ച നാളികേരത്തിൽ നിന്ന് കുറച്ചിട്ടിട്ട് പതുക്കെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഉലർത്തി എടുക്കുക കൈകൊണ്ട് തന്നെ. ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ ഒരു പുട്ടും കുറ്റിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക, പിന്നെ സേമിയ പുട്ട് ഇട്ട് കൊടുക്കുക. ഞാനിത് കുക്കറിൽ വെക്കുന്ന ഒരു പുട്ടും കുറ്റിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ആദ്യം നാളികേരം, പിന്നെ സേമിയയുടെ പുട്ട്, അങ്ങനെ ഇട്ട് നമുക്ക് ഒരു 3 കഷ്ണം പുട്ട് ഉണ്ടാക്കുന്ന ഇതിലാണ് ഞാൻ തരത്തിലാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. നിങ്ങളിത് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ പുട്ടും കുറ്റി നമ്മൾ സേമിയ കൂട്ട് നിറച്ചു. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിരിക്കുന്ന കുക്കറിൻ്റെ മേലേക്ക് നമുക്കത് വെച്ച് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളത് സ്റ്റീം ചെയ്തെടുക്കേണ്ടതാണ്. കുറച്ച് നേരമായി സ്റ്റീമൊക്കെ വന്ന്, ഇനി നമുക്കത് പുറത്തേക്ക് കുത്തിയെടുക്കാം. ഇത് കറിയുടെ ഒപ്പോ പഴത്തിൻ്റെ ഒപ്പോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പുട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും.